ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റാണ്. ഇതൊരു അര കിലോ കൊഞ്ചുണ്ട്. ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഓരോ ടീസ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് കിട്ടും. ഗ്രേവിയിലൊഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇനി വഴറ്റുന്നതിനായി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് ചെറിയ ഉള്ളി, 2 സവാളയും കൂടെയാണ് എടുക്കുന്നത്. അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ എളുപ്പം പെട്ടെന്ന് വഴന്ന് വരും. ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. 1 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1¼ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സ്റ്റോക്കോട് കൂടിയുള്ള കൊഞ്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമോ സോസുകളോ ചേർക്കുന്നില്ല, നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.